ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. 12 കോടി രൂപയുടെ ഓണം ബമ്പറാക്ക്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം. തിരുവനന്തപുരം ഗോഖി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, കൃത്യം എത്ര മണിയോടുകൂടി ഭാഗ്യശാലിയെ അറിയാൻ കഴിയും? എങ്ങനെയാണ് ഈ നറുക്കെടുപ്പിന്റെ രീതിയൊക്കെ? കൃത്യം 2 മണിക്ക് തന്നെ ഭാഗ്യശാലിയെ അറിയാനാകും. നറുക്കെടുപ്പ് സാധാരണ രീതിയിൽ ഏത് രീതിയിലാണോ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്, സുതാര്യമായി തന്നെയാണ്. ക്യാമറയുടെ റെക്കോർഡിങ്ങും എല്ലാം സഹിതവും സുതാര്യമായി തന്നെയാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രിയും തിരുവനന്തപുരത്ത് പ്രതിനിധീകരിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി ആന്റണി രാജുവും ഡയസിലുണ്ട്. എന്തായാലും അല്പ കൃത്യം 2 മണി, അതായത് കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യം 2 മണിയാകുമ്പോൾ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. 54 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. ഒരു ടിക്കറ്റിന് 300 രൂപയാണ് വില ഈടാക്കിയത്. ഒന്നാം സമ്മാനമാണ് 12 കോടി. കൂടാതെ മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. പ്രോത്സാഹന സമ്മാനങ്ങൾ 10 ലക്ഷം വീതം 12 പേർക്ക്, 5 ലക്ഷം വീതം 12 പേർക്ക്, 1 ലക്ഷം വീതം 108 പേർക്ക്, ഇങ്ങനെ പ്രോത്സാഹന സമ്മാനങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഏജന്റുമാരുടെ കമ്മീഷൻ ഇനത്തിൽ ഏകദേശം 6 കോടിയിലധികം രൂപയും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ അച്ചടിച്ച ടിക്കറ്റുകൾ മുഴുവൻ വിറ്റഴിക്കുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ തവണ അച്ചടിച്ചതിൽ മുഴുവൻ ടിക്കറ്റിനും വിറ്റഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ അച്ചടിച്ച മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിച്ചുകൊണ്ടാണ് ഓണം ബമ്പർ നറുക്കെടുപ്പിലേക്ക് പോകുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോവിഡിന്റെ കൂടുതൽ ഇളവുകൾ വന്നത് ഈ പൂർണ്ണമായി ടിക്കറ്റുകൾ വിറ്റഴിക്കാൻ ഒരു സഹായമായി. കഴിഞ്ഞ തവണ അത് ഏകദേശം 45 ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമായിരുന്നു വിറ്റത്. ഇത്തവണ എന്തായാലും വലിയ രീതിയിൽ നിരവധി ഭാഗ്യശാലികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുഹൂർത്തമാണ് ഈ ഓണം ബമ്പർ നറുക്കെടുപ്പിലേക്ക്. എന്തായാലും ഇപ്പോൾ തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ദിവ്യ, ശരി. ഉമേഷ്, ഇപ്പോൾ പ്രഖ്യാപിച്ചാലും ആ നമ്പർ, അതായത് ടിക്കറ്റ് നമ്പർ ഏതാണ് എന്ന് മാത്രമല്ല അറിയാൻ കഴിയുക, അതായത് കുറച്ച് സമയം എടുക്കുമല്ലേ ആ ഭാഗ്യശാലി ആര് എന്നതറിയാൻ? തീർച്ചയായും, ഭാഗ്യശാലി നിലവിൽ കേരള ലോട്ടറിയുടെ ഒരു രീതി അനുസരിച്ച് ടിക്കറ്റ് നമ്പർ ആണ് ആദ്യം പറയുക. കൂടാതെ ഏത് ജില്ലയിലാണെന്നും ആ ജില്ലയിലാണെന്നുമുള്ള വിവരവും ലഭിക്കും. ജില്ലയിൽ വിറ്റ് ടിക്കറ്റാണ് എന്നുള്ള വിവരവും ലഭിക്കും. അതായത് ഓരോ ജില്ലയിലും ജില്ലാ ലോട്ടറി ഓഫീസുകളുണ്ട്. ആ ഓഫീസിൽ നിന്നാണ് വിറ്റതെന്നറിയാം. പക്ഷേ അപ്പോഴും അത് വാങ്ങിയത് ഒരുപക്ഷെ മറ്റ് ജില്ലകളിലുള്ള ആളുകൾ നേരിട്ടെത്തി വാങ്ങും. കൂടാതെ ഇത്തരത്തിൽ ഒരു ജില്ലകളിലെ ടിക്കറ്റുകൾ മറ്റ് ജില്ലകളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആളുകളുമുണ്ട്. ഈ രീതിയിൽ ഭാഗ്യശാലിയെ കണ്ടെത്തണമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ അതും ഭാഗ്യശാലി ഇത്തരത്തിൽ ലോട്ടറി ലഭിച്ച ആൾക്ക് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വെളിപ്പെടുത്താനും കഴിയുകയുള്ളൂ. അത്തരത്തിൽ ലോട്ടറി വകുപ്പിന് അവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള അനുമതിയുമില്ല. അവരുടെ അനുമതി, അതായത് ഇപ്പോൾ ഒരാൾക്കാണ് ലോട്ടറി എടുക്കുന്നതെങ്കിൽ അയാളുടെ സമ്മതമില്ലാതെ അയാളുടെ പേരുവിവരങ്ങൾ. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഭാഗ്യശാലി ആര് എന്നറിയാൻ കഴിയും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രി കെ എൻ ബാലഗോപാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. പുരോഗമിക്കുകയാണ്. 12 കോടി ആദ്യം ഔദ്യോഗിക ചടങ്ങുകൾ ഔദ്യോഗിക പത്രത്തിലേക്ക് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയിട്ടുള്ള 300 രൂപ ആണ് വിലയെങ്കിൽ ജനം ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റിലേക്ക് കാഴ്ചകൾ കാണാമായിരുന്നു. അല്പം 12 കോടി രൂപയുടെ ഓണം ബമ്പർ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നത് ഉടൻ പ്രഖ്യാപിക്കും. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരം ഗോഖി ഭവനിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യം ടിക്കറ്റ് നമ്പറാണ് പ്രഖ്യാപിക്കുക. അത് ഏത് ജില്ലയിൽ എവിടെയാണ് വിതരണം ചെയ്തത് എന്ന് മാത്രമാകും അറിയുക. ഭാഗ്യശാലി ആരെന്നും കോടിപതി ആരെന്നും അറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രൂക്ഷമായി കോവിഡിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിലും നമുക്ക് എല്ലാ ടിക്കറ്റുകളും വിൽക്കാൻ കഴിഞ്ഞതു എന്നുള്ളത് ഒരു വലിയ ഒരു ലോട്ടറി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. തിരുവോണം ബമ്പറിന്റെ
ഈ നറുക്കെടുപ്പിനോട് എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. ഒരു ദീർഘമായ പ്രസംഗത്തിനോട് പ്രസക്തിയില്ല, ജഡ്ജസ് എല്ലാം ഇവിടെയുണ്ട്. എല്ലാ ഈ ഓണ തിരുവോണ ബമ്പറിൽ ടിക്കറ്റ് എടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കാൻ കഴിയില്ല, അർഹരായ എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ആന്റണി രാജു അവർ, ഈ വേദിയിലുള്ള ലോട്ടറി ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ ശ്രീ ജയപ്രകാശ്, കൌൺസിലർ നമ്മുടെ ഇവിടുത്തെ കൌൺസിലർ ശ്രീ പാളയൻ രാജൻ, ലോട്ടറി വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, പ്രിയമുള്ള ഈ ജഡ്ജസ്, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ്. കാരണം ദീർഘകാലയളവിൽ കോവിഡിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ലോട്ടറിയുടെ നറുക്കെടുപ്പും വിൽപ്പനയും ഇടക്കാലത്ത് തീർത്തും നിന്നിരുന്നു. പിന്നീട് ഘട്ടംഘട്ടമായിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓണം ബമ്പർ ആദ്യത്തെ ബമ്പറാണ് ഇപ്പോൾ വന്നതിന് ശേഷം. ആ ബമ്പർ നമ്മൾ തുടങ്ങുമ്പോൾ ഇത്രയും ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ആദ്യം അടിച്ച ലോട്ടറിക്കപ്പുറം 54 ലക്ഷം ലോട്ടറി റെക്കോർഡ് വിൽപ്പനയാണ് ഈ പ്രാവശ്യത്തെ ഓണം ബമ്പറിൽ. ഓണം ബമ്പർ വലിയ തുകയാണ് അതിൻ്റെ ഒന്നാം സമ്മാനം. അതുപോലെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും സമ്മാനം കിട്ടില്ലെങ്കിലും നല്ലൊരു ഭാഗം സമ്മാനം വിതരണം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നറുക്കെടുപ്പിന്റെ, നമ്മുടെ ലോട്ടറിയുടെ രീതി. സർക്കാരിന് ശരിക്കും 3% മാത്രമാണ് ഈ ലോട്ടറിയിൽ നിന്ന് ഒരു മിച്ചം എന്ന നിലയിൽ വരുന്നത്. ടാക്സും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബാക്കി ഇതിൽ 3/1 പൊതുവിൽ ലോട്ടറി വിൽപ്പനയുടെ 3/1 നമ്മുടെ ഏജന്റുമാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ കച്ചവടക്കാരായിട്ടുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നതാണ്. വലിയ തോതിൽ 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവിക്കാൻ മാർഗമുണ്ടാക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം കോവിഡിനെ കടന്ന് വീണ്ടും സജീവമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവിടെ ലോട്ടറി നറുക്കെടുപ്പിൽ വലിയ തുക നമുക്ക് സമ്മാനമായി കിട്ടുന്നവർക്ക് അവർക്ക് ഇത് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ പണം ചെലവഴിക്കുന്നതിന് കൃത്യമായ ഒരു പദ്ധതിയൊക്കെ രൂപീകരിക്കാനുമുള്ള ചില ക്ലാസുകളും മറ്റും കൊടുക്കണമെന്നൊരു ആലോചനയും ഞങ്ങൾ ലോട്ടറി ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചിരുന്നു. 12 കോടിയാണ് ഒന്നാം സമ്മാനം. അല്ലാതുള്ള ഓരോ ആഴ്ചയിലുമുള്ള എല്ലാ ദിവസവും നടക്കുന്നതിൽ പോലും 100,000 രൂപയാണ് സമ്മാനം കിട്ടുന്നത്. ഈ പണം നന്നായി ഉപയോഗിക്കുന്നതിന് കഴിയുന്ന തരത്തിലേക്ക് ആവശ്യമായ ചില പ്രദേശങ്ങളിലും ക്ലാസുകളും കൂടി ലോട്ടറി വകുപ്പ് മുൻകൈ എടുത്ത് ആലോചിക്കണമെന്നൊരു കാര്യം കൂടി ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതും ഈ ലോട്ടറിയുടെ പ്രവർത്തനത്തിൽ പ്രധാനമാണെന്ന് കരുതുന്നു. ഈ നറുക്കെടുപ്പിന് എല്ലാ ആശംസകളും. എല്ലാവർക്കും പരമാവധി ഗുണകരമായിട്ട് ലോട്ടറിയുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സർ. ഈ ചടങ്ങിനോടനുബന്ധിച്ച് പൂജാ ബമ്പർ ഭാഗ്യക്കുറി പ്രകാശനവും നടത്തുകയാണ്. പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെയും ഏറ്റുവാങ്ങുന്നതിനായി ലോട്ടറി ക്ഷേമ ബോർഡ് ചെയർമാൻ ശ്രീ പി ആർ ജയപ്രകാശിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനും ബഹുമാനീയനുമായ യോഗാധ്യക്ഷൻ, ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ ആന്റണി രാജു അവർ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ, ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ ജയപ്രകാശ് അവർ, മറ്റ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല. വളരെ സന്തോഷം. കേരളത്തിലെ ഓണം ഒക്കെ നമ്മൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ വളരെ പിന്നിലാണെങ്കിലും ലോട്ടറിയുടെ കാര്യത്തിൽ നമ്മൾ പിന്നിലല്ല. വലിയ സമ്മാനം 12 കോടി, മുഴുവൻ ടിക്കറ്റും വിറ്റൊഴിച്ചിരിക്കുന്നു. പൂജാ ബമ്പറിന് ഇന്ന് ലോഞ്ചിങ് ആയിരിക്കുന്നു. ഈ നല്ല ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി സർ.
ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പുമായി മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 12 കോടി രൂപയുടെ ഓണം ബമ്പർ ആർക്കാണ് എന്നത് അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഇപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഗോർഗി ഭവനിലാണ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ, നറുക്കെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുപ്പ് അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്തത്. ഉടൻ തന്നെ ആരാണ് 12 കോടി രൂപയുടെ അർഹനെന്നും ആ ഭാഗ്യശാലി ആര് എന്നതും അറിയാൻ കഴിയും. കഴിഞ്ഞ തവണ ഭാഗ്യക്കുറിയുടെ എല്ലാ ടിക്കറ്റുകളും വിൽക്കാനായില്ല എങ്കിൽ ഇത്തവണ അച്ചടിച്ച എല്ലാ ടിക്കറ്റുകളും, അത് 54 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിക്കാൻ കഴിഞ്ഞത്. അതുതന്നെ വലിയൊരു വിജയമാണോ എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ലോട്ടറി വ്യവസായം കോവിഡിന്റെ എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും മാറി അത് പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് എന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. ഫലം കാത്ത് ഏതാണ്ട് 1.25 കോടിയിലേറെ പേരാണ് കാത്തിരിക്കുന്നത്. ഓണം ബമ്പർ നറുക്കെടുപ്പാണ് ഇപ്പോൾ തിരുവനന്തപുരം ഗോർഗി ഭവനിൽ നടന്നു വരുന്നത്. 1-ാം സമ്മാനമായ 12 കോടിക്ക് പുറമെ മറ്റ് സമ്മാനങ്ങളും ഇന്ന് തന്നെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. 54 ലക്ഷത്തോളം ടിക്കറ്റുകളാണ്, അച്ചടിച്ച എല്ലാ ടിക്കറ്റുകളും ഈ വർഷം വിറ്റുപോയി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ 1-ാം സമ്മാനമായ 12 കോടിയുടെ അർഹനാര് എന്നത് അറിയാൻ കഴിയും. തിരുവോണം ബമ്പർ അടിച്ച ഭാഗ്യവാനാര് എന്നതിന്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ തത്സമയം പുരോഗമിച്ചു വരുന്നത്. തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, മന്ത്രി ആന്റണി രാജു അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം അല്പസമയം മുൻപ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. 1-ാം സമ്മാനമായ 12 കോടിക്ക് പുറമെ മറ്റ് സമ്മാനങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. ഏതാണ്ട് 1.25 കോടിയിലേറെ പേരാണ് ഫലം കാത്തിരിക്കുന്നത്. 54 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ചത്. ആ ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റുപോയി എന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ നറുക്കെടുപ്പിന്റെ നടപടിക്രമങ്ങളാണ് തുടർന്നു വരുന്നത്. പന്ത്രണ്ട് കോടി ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് കേരളം ഒന്നടങ്കം. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഭാഗ്യവാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. ഉടൻ നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. 1-ാം സമ്മാനമായ 12 കോടി ആർക്കാണ് ലഭിച്ചത് എന്നത് അറിയാൻ കഴിയും. പക്ഷേ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം ടിക്കറ്റ് നമ്പർ മാത്രമാണ് ആദ്യം അറിയുക. അത് ആർക്കാണ് ലഭിച്ചത് എന്നത് പിന്നീട് മാത്രമേ പുറത്ത് വിടുകയുള്ളൂ. ഏത് ജില്ലയിലായിരിക്കും ടിക്കറ്റ് വിതരണം ചെയ്തത്, ഏത് ഏജൻസി വഴിയായിരിക്കും എന്നതൊക്കെ അറിയാൻ കഴിയും. പക്ഷേ ആ ഭാഗ്യവാൻ ആര് ആ പേര് മാത്രം അറിയാൻ അല്പ മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും. തിരുവനന്തപുരം ഗോർഗി ഭവനിലാണ് ഇപ്പോൾ തത്സമയം നറുക്കെടുപ്പിന്റെ നടപടിക്രമങ്ങൾ തുടർന്നു വരുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, മന്ത്രി ആന്റണി രാജു അടക്കമുള്ളവർ ഈ നറുക്കെടുപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നറുക്കെടുപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തതും. അൻപത്തിനാല് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ചത്. 1.25 കോടിയിലേറെ പേർ ഈ ഫലം കാത്തിരിക്കുന്നു. ഇന്നത്തെ കാര്യത്തിലേക്ക് സ്വാഗതം.
വിശ്വസിക്കുന്നില്ല. ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപയ്ക്ക് അർഹമായ നമ്പർ TE645465 TE645465. ഇതേ നമ്പറിലെ മറ്റെല്ലാ സീരീസുകൾക്കും സമാശ്വാസ സമ്മാനമായി 500,000 രൂപ വീതം ലഭിക്കും. രണ്ടാം സമ്മാനമാണ് ഇനി നറുക്കെടുക്കുന്നത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 6 സീരീസുകൾക്കാണ് നൽകുന്നത്. ഓരോ സീരീസുകളും ഓരോ തവണ നറുക്കെടുക്കുന്നു. ആകെ 6 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. TA സീരീസിലുള്ള നമ്പറാണ് ആദ്യം നറുക്കെടുക്കുന്നത്. TA സീരീസിലുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. TA സീരീസിൽ സമാനർഹമായ നമ്പർ TA 945778. TA 945778. TB സീരീസിലുള്ള നമ്പറാണെങ്കിൽ നറുക്കെടുക്കുന്നത്. TB സീരീസിലുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ PR ജയപ്രകാശിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. TB സീരീസിൽ സമാനർഹമായ നമ്പർ TB 265947. TB 265947. TC സീരീസിലുള്ള നമ്പറാണിനി നറുക്കെടുക്കുന്നത്. വസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജയെ ക്ഷണിക്കുന്നു. TC സീരീസിൽ സമാനർഹമായ നമ്പർ TC 537460. TC 537460.
ടി ഡി സീരീസിലുള്ള നമ്പറാണ് ഇനി നറുക്കെടുക്കുന്നത്. വസ്ത്രമർത്തുവാനായി ശ്രീ പാളയം രാജനെ ക്ഷണിക്കുന്നു. ടി ഡി സീരീസിൽ സമാനർഹമായ നമ്പർ ടി ഡി 6420007. ടി ഡി 6420007. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഇപ്പോൾ തത്സമയം തുടർന്നു വരികയാണ്. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചിരിക്കുന്ന ടിക്കറ്റ് നമ്പർ ഇതാണ്, TE645465 എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം സമ്മാനമായ 1 കോടി രൂപ വീതം 6 പേർക്ക് ലഭിക്കും. അതിന്റെ തത്സമയ നറുക്കെടുപ്പാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. ഒരിടവേള